കേരളത്തിൽ ബാറുകൾ വീണ്ടും തുറക്കുമ്പോൾ പബ്ബുകളും ബാറുകളും അടച്ചുപൂട്ടുന്ന തിരക്കിലാണ് ബംഗളൂരു. നഗരത്തിലെ രാത്രികളെ സജീവമാക്കിയ എം ജി റോഡിലെയും ബ്രിഗേഡ് റോഡിലെയും എല്ലാം 700 മദ്യവിൽപ്പന ശാലകൾക്കാണ് സുപ്രീംകോടതി വിധിയെ തുടർന്ന് വെള്ളിയാഴ്ച പൂട്ടുവീണത്. ഏത് മദ്യവും ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ. 1.5 ലിറ്റർ വരുന്ന ഒരു മഗ് ബിയറിന് വെറും 69 രൂപ. എന്ത് കഴിച്ചാലും ബില്ലിൽ 30% ഡിസ്കൗണ്ട്. വെള്ളിയാഴ്ച ബംഗളൂരുവിലെ പബ്ബുകളിലും ബാറുകളിലും രഹസ്യമായി നടന്നു കടകാലിയാക്കൽ വിൽപ്പന. സുപ്രീംകോടതി ദേശീയപാതയോരത്തെ മദ്യക്കടകൾക്ക് പൂട്ടിടണമെന്ന് പറഞ്ഞതോടെ ഗതിയില്ലാതായ മുതലാളിമാർക്ക് വേറെ വഴിയുണ്ടായില്ല. എം ജി റോഡ്, ബ്രിഗേഡ് റോഡ്, ചർച്ച് സ്ട്രീറ്റ്, ഇന്ദിരാനഗർ, മടിവാള, കോരമംഗല, അങ്ങനെ ബംഗളൂരുവിനെ ബംഗളൂരുവാക്കുന്ന ആഘോഷ വഴികളെല്ലാം ശൂന്യമായി. ആകെ 746 മദ്യശാലകൾ പൂട്ടി. നിശ ആഘോഷങ്ങൾക്കെല്ലാം തിരിച്ചടി. ബാംഗ്ലൂർ ഈസ് നോൺ ആസ് ദി പബ് സിറ്റി. സോ ഒബ്വിയസ്ലി യു നോ ഇഫ് ദീസ് തിങ്സ് ആർ ആക്ച്വലി നോട്ട് ഹാപ്പനിങ് പീപ്പിൾ വിൽ ഡെഫിനറ്റ്ലി ബി ഡിസപ്പോയിന്റഡ് ബിക്കോസ് ദിസ് ഈസ് എ ഫൺ ലവിംഗ് സിറ്റി ആൻഡ് എവരിബഡി വോണ്ട്സ് ടു ഹാവ് ഫൺ ആൻഡ് ഓൾസോ ഇറ്റ്സ് എ ഹൈറ്റി അപ്പ് സോ എവരിബഡി വോണ്ട്സ് ടു ബി ആക്ച്വലി ഹാവിംഗ് ഫൺ ഓവർ ദി വീക്കെൻഡ് ഗോ ടു എ ക്ലബ് ഓർ ഗോ ടു എ പബ് റിലാക്സ്. കോടികളാണ് സർക്കാരിന് നഷ്ടം. ദേശീയപാത പുനർവിജ്ഞാപനത്തിന് കേന്ദ്രത്തിന് അപേക്ഷ നൽകിയിട്ടുണ്ട്. കനിഞ്ഞാൽ ഈ തെരുവുകളിൽ വീണ്ടും ആളുകൂടും, ആഘോഷമാകും. ഇപ്പോൾ ജോലി പോകുന്നതും 1000 പേർക്കാണ്, വിളമ്പുന്നവർ മുതൽ നൃത്തം ചെയ്യുന്നവർക്ക് വരെ. If there are no parties happening, so that's actually going to affect a lot of DJs, one thing. Again, bouncers, manpower, so many things are actually going to get impacted. മദ്യശാലകൾ മാറ്റി സ്ഥാപിക്കുക ബുദ്ധിമുട്ടാണ്. റെസ്റ്റോറൻറ്റുകളും കോഫി ഷോപ്പുകളും ആക്കാനാണ് പദ്ധതി. നഗരത്തിൻ്റെ രാത്രി ചിത്രം മാറ്റിമറിക്കുന്ന നടപടി റദ്ദാക്കുമെന്നാണ് പ്രതീക്ഷ. അതുവരെ കാലിയാക്കിയിട്ടും ബാക്കിയായ മദ്യമൊക്കെ ആർക്കോ വേണ്ടി നുരഞ്ഞു പൊതുകയാണ്. ഏഷ്യാനെറ്റ് ന്യൂസ്, ബംഗളൂരു.